അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ബ്യൂട്ടി ഓയിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഓയിലാണ്. ഇപ്പോഴത്തെ ഈ ഒരു പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഫേസ്, നല്ല കാലാവസ്ഥ തന്നെ ഇപ്പം നല്ല ഡ്രൈ ആയിട്ടുള്ളതല്ലേ, അപ്പോൾ ഫേസും അതുപോലെ കൈയും കാലൊക്കെ പൊട്ടിയിട്ട് മുളിഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു സമയത്ത് നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണിത്. അപ്പോൾ ആലോവേരയും അതുപോലെ കോക്കനട്ട് ഓയിലും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ഓയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ അലോവേര ഒക്കെ ഉണ്ടാവും. ഒരു വീട്ടിലെങ്കിലും ഇപ്പോൾ അലോവേര ഇല്ലാത്തൊരു വീട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാനൊരു ലീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എടുക്കുമ്പോൾ ഉണ്ടാവും ഈ മഞ്ഞ കളറ്, നമ്മൾ അത് കളയണം. അത് കളഞ്ഞ് അത് പോകുന്നത് വരെ നമ്മളത് പിന്നെ മാറ്റി വെക്കണം. അത് പോയതിന് ശേഷം നമ്മളത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ പച്ചക്കെടുത്ത് മുഖത്ത് തേക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും ആ കറ ആ മഞ്ഞക്കറ നമ്മൾ അതിൽ നിന്ന് മാറ്റിയെടുത്താലേ നമുക്കത് എന്തേലും മറ്റേ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ ഓയിൽ ഉണ്ടാക്കുന്നതും ആ മഞ്ഞക്കറ കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിത് ഒന്നുകൂടി കളയാൻ വേണ്ടിയിട്ട് ആ മഞ്ഞക്കറ പോകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി മുറിച്ചിട്ടിട്ടുണ്ട്. അതിൽ എത്ര നമ്മൾ ഒരു നോക്കിയാലും അതിൽ മഞ്ഞക്കറ ഉണ്ടാവും. അപ്പോൾ ആ പാത്രത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല, അത് അതിൽ മഞ്ഞ കളറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെച്ചിട്ട് എന്തായാലും ഞാനത് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയൊരു ലീപ്പ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാനും കുട്ടികളും മാത്രമാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വലിയ ലീഫ് വെച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ എന്തായാലും അതിൻ്റെ കറയൊക്കെ നല്ല കഴുകി കളഞ്ഞിട്ട് നമ്മളത് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കുറവായതുകൊണ്ട് ഒരു ലീഫിൻ്റെ പകുതിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലീഫ് ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ലീഫിൻ്റെ പകുതിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ലീഫായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതിലുള്ള നനവൊക്കെ നമുക്ക് തുടച്ചെടുക്കാം. അപ്പം ഞാനൊരു തുണി വെച്ചിട്ട് ടവൽ വെച്ചിട്ട് ഞാൻ അതിൻ്റെ നനവെല്ലാം മാറ്റുന്നുണ്ട്, തുടച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളത് നനവ് കൊടുക്കാനിട്ട് പിന്നെ എണ്ണയ്ക്കിൽ ഇടുമ്പോൾ നല്ലോണം പൊട്ടും. അത് നല്ല സൗണ്ട് ഉണ്ടാവും. എണ്ണയ്ക്ക് ഇടുമ്പോൾ നല്ലോണം പൊട്ടി വരും അത്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ ആദ്യം തന്നെ വെള്ളമൊക്കെ തുടച്ചെടുക്കുന്നത്. ഇനി അതിൻ്റെ രണ്ട് സൈഡിലുള്ള മുള്ളു പോലെയുള്ളത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പം നമ്മുടെ മുഖത്തായാലും കയ്യും ഒക്കെ മുളിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു അലോവേര ഈ ഒരു ഓയിൽ തേക്കാണെന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പം ഞാനും കുട്ടികളൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് അത്രയും റിസൾട്ട് കിട്ടിയിട്ടാണ് അപ്പം ഞാനും നിങ്ങൾക്കും ഇത് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങളിവിടെ വേറെ ഞാനായിട്ട് ഇപ്പോൾ 2 വർഷത്തോളം ഞാൻ എൻ്റെ ഫേസിലൊന്നും ക്രീമോ അല്ലെങ്കിൽ ഒന്നും തേക്കാറില്ല. ഇപ്പോൾ പൗഡർ പോലും ഞാൻ തേക്കാറില്ല. അപ്പം ഞാനിങ്ങനെ നാച്ചുറലായിട്ടുള്ള നമുക്ക് കെമിക്കൽസൊന്നും ഇല്ലാത്ത നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത് അതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ അലോവേറിൻ്റെ ജെല്ലായാലും ഞാൻ അങ്ങനെ തേക്കാറുണ്ട്. അപ്പം ഞാൻ ഓയിൽ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഈ ഒരു ഡ്രൈ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഓയിൽ ഉണ്ടാക്കി തേക്കുന്നു. അപ്പം ഞാൻ കുട്ടികൾക്കും അതുപോലെ ഒരു നമ്മുടെ മുഖത്തൊക്കെ ഒരു വെള്ള ഒരു പൊടി പോലെ അങ്ങനെ വരും. പ്രത്യേകിച്ച് മൂക്കിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്ത് നമുക്കങ്ങനെ വെള്ള പൊടി പോലെയൊക്കെ വരും. അപ്പം അത് ഒഴിവാക്കാൻ കയ്യും കാലും ഒളിച്ചലും അതുപോലെ വിണ്ട് കീറലൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ഈ ഒരു ഓയിൽ തേച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം ഞാനിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കിയ വെളിച്ചെണ്ണ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പം ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയെന്ന വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇതുപോലൊരു പാത്രത്തിലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം നല്ല ചൂടായിട്ടുണ്ട് പാത്രം. ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ല ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിത് ഈ അലോവേര കട്ട് ചെയ്തത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എണ്ണ നമ്മൾ ചൂടായതിന് ശേഷം ഇടുകയാണെങ്കിൽ നമുക്കത് അത്ര പൊട്ടി വരില്ല. അല്ലാതെ നമ്മൾ എണ്ണ നല്ലോണം തിളച്ച് വരുന്ന സമയത്താണ് ഇടുന്നെങ്കിൽ നല്ലോണം പൊട്ടി വരും അത്. അപ്പം അത് ഒഴിവാക്കാനാണ് ഇപ്പം ഞാൻ എണ്ണ ചൂടായ സമയത്ത് തന്നെ ഇട്ട് കൊടുത്തത്. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എണ്ണ അലോവേര നനഞ്ഞത് തോർത്തിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഞാൻ അതിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ടും ആ വെള്ളത്തിൻ്റെ അംശം അതിലുണ്ടാവില്ല. അപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം എണ്ണയും അലോവേര അതിൽ കടന്നിട്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം.
ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതിങ്ങനെ ആ കളറ് മാറി വരുന്ന ഒരു സമയം മതി. മുരിഞ്ഞ് വല്ലാണ്ട് മുരിഞ്ഞ് പോവും വേണ്ട. നമുക്ക് ആ ജെല്ലിൻ്റെ ആ ഒരു ജെല്ലൊക്കെ നന്നായിട്ട് ആ എണ്ണയ്ക്ക് പിടിച്ചു വരുന്ന ആ സമയം നമ്മൾ അത്രയും നമുക്ക് ഇളക്കിയും കൊണ്ടിരിക്കണം. അപ്പം അത് ഒരു കളറ് മാറി വരും. ഒരു ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കത് ഓഫാക്കാം. അപ്പോൾ കുട്ടികൾക്കൊന്നും നമുക്ക് ഈ സമയത്ത് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കൊന്നും നമുക്ക് ക്രീമും അധികം വാങ്ങി തേക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഓയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ നമ്മളെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കും അതുപോലെ മറ്റുള്ള ക്രീം ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ള ഓയിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഒരു കെമിക്കൽസും ഇല്ലാത്ത നമ്മുടെ മുഖത്ത് തേക്കുമ്പോൾ നമുക്ക് അത്രയും ഗുണങ്ങളുണ്ടാവും. അപ്പം ഞാനൊരു ഗോൾഡൻ കളറാവുന്ന ഒരു ടൈമിൽ ഞാനിത് ഓഫാക്കിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ടില്ല, ഒരു ലൈറ്റ് കളറേ വന്നിട്ടുള്ളൂ. അപ്പം ഇത് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. തീയെന്ന് നമുക്കിത് ആറാനായിട്ട്, ഒന്ന് തണുപ്പ് വരാനായിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്കാണ് ഞാനിത് അരിച്ചെടുക്കുന്നത്. അപ്പം ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട്. നല്ല മുരിഞ്ഞു വരുന്നു വേണ്ട. ഈ ഒരു പരുവം നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട്. അതേ വരണ്ട ലീഫൊക്കെ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ജെല്ലൊക്കെ നമുക്ക് ആ എണ്ണയ്ക്ക് പിടിച്ചിട്ടുണ്ട് അത്. അപ്പം ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം വെളിച്ചെണ്ണ ആയതുകൊണ്ട് ചിലപ്പോൾ കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്നൊരു കാറമണം വരും. അപ്പം ഞാൻ കുറച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പം ഇതന്നെ ഒരുപാട് ഉണ്ടാവും. ഒരു കുറേ പിന്നെ സമയത്തിന് ഒരു കുറേ രണ്ട് മാസത്തിനൊക്കെ ചിലപ്പോൾ ഇതുണ്ടാവും. നമ്മുടെ ഒന്നോ രണ്ടോ തുള്ളിയൊക്കെയാണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് കുറച്ച് മതി, നമുക്കാണെങ്കിലും കുറച്ച് മതി. ഞാൻ എടുത്ത് ഞാൻ മുഖത്ത് തേക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഇപ്പോൾ പര ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് തന്നെ ഒരുപാട് ദിവസത്തിനുണ്ടാവും ഇത്. അപ്പോൾ വളരെ കുറച്ച്, ഞാനൊരു അരക്കപ്പ് ഓയിലും രണ്ട് ഒന്നര ലീഫും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലീഫിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് നമുക്ക് പിന്നെ വലിപ്പത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ കണ്ടോ, ഇതിലിപ്പോൾ ഈ ആ കുപ്പിയിൽ കൊഴിച്ചതിൻ്റെ ബാക്കി ഇതിലൊരു ഇത്തിരി ഉണ്ട്. അപ്പം നമുക്ക് ഒരു നേരം തേക്കാൻ തന്നെ ഇത് ധാരാളമാണ്, ഒരുപാടുണ്ട് ഇതിൽ. ഇപ്പം ഞാൻ എനിക്കും കുട്ടിക്കും തേക്കാനുള്ളത് ഇപ്പോൾ ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ മോളുടെ മുഖത്ത് ഞാൻ തേച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം കുട്ടികളുടെ മുഖത്തൊക്കെ നല്ല ഡ്രൈ ആയിരിക്കുന്ന സമയത്താണ്. അപ്പം ഞാൻ ഒരു ഇത്തിരി മതി നമുക്ക് കുട്ടികളുടെ മുഖത്തൊക്കെ തേക്കാൻ. നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലതാണ്. വെളിച്ചെണ്ണ ആയതുകൊണ്ടും അലോവേര ആയതുകൊണ്ടും നമുക്കതിലൊരു കേടും നമുക്കില്ല. ആ മുഖിൻ്റെ രണ്ട് സൈഡിലൊക്കെ വലിയവർക്കാണ് അധികം ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. രണ്ട് സൈഡിനാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഡ്രൈനെസ് പെട്ടെന്ന് പിന്നെ അറിയാൻ കഴിയുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ മുഖത്ത് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു കുട്ടികൾക്കാവുമ്പോൾ ഒക്കെ ഒരു 10 മിനിറ്റ് മതി, വലിയവർക്കാവുമ്പോൾ അത് ഒരു 20 മിനിറ്റ് വരെയൊക്കെ നമുക്കത് തേച്ചിട്ട് മുഖത്ത് പിടിക്കാനായിട്ട് വെക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഒരു ഡോവിൻ്റെ സോപ്പ്, ഞാൻ ഡോവിൻ്റെ സോപ്പാണ് ഉപയോഗിക്കല്. അതാണ് ഏറ്റവും നല്ലത്. മറ്റുള്ള സോപ്പ് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഡോവിൻ്റെ സോപ്പ് നമ്മൾ ഉപയോഗിച്ച് കഴുകുന്നതാണ്, നമ്മുടെ ഫേസിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഫേസ് ഡോവിൻ്റെ സോപ്പ് പറയുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഡോവിൻ്റെ തന്നെ ഏറ്റവും ചെറിയൊരു സോപ്പുണ്ട്, അതിന് 30 രൂപയാണ്. അപ്പോൾ നമുക്ക് ഫേസ് നമ്മൾ ശ്രദ്ധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സോപ്പ് നമുക്ക് വാങ്ങിയിട്ട് മുഖം മാത്രം നമുക്ക് കഴുകാനായിട്ടെങ്കിലും ഉപയോഗിക്കാം. അലോവേറിൻ്റെ ജെല്ല് നമ്മൾ പച്ചക്ക് തേക്കുന്ന സമയത്ത് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അതുപോലെ ഈ നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്കും തണുപ്പ് അധികം പറ്റാത്തവർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു രീതിയിൽ തേക്കാന്നുണ്ടെങ്കിൽ എനിക്കധികം പ്രശ്നം വന്നിട്ടില്ല. ഞാൻ ഈ നീർക്കെട്ടിൻ്റെ തണുപ്പിൻ്റെ ഒക്കെ പറ്റാത്ത ഒരാളാണ്. പക്ഷേ ഞാൻ എനിക്കങ്ങനെ പച്ചക്ക് തേക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിതിങ്ങനെ തേച്ചുകൊണ്ട് ഇരുന്നപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല, എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഈ കാലത്തെല്ലാം നമുക്ക് എല്ലാ കാലത്തും ഈ ഓയിൽ നമുക്ക് ഉപയോഗിക്കാം. നല്ല സ്കിന്ന് സോഫ്റ്റ് ആകാനും ഒക്കെ നമുക്ക് ഡ്രൈ ആകാതിരിക്കാനൊക്കെ നമുക്ക് ഈ ഒരു ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.